കള്ളുകഥകൾ കൊണ്ട് അമ്മാനമാണെന്ന് ഒരു അവതാരം മണ്ട് ആ പുള്ളി അങ്ങനെ പറഞ്ഞ് നുണക്കഥ പറഞ്ഞ് നമ്മളെ കൊല്ലും. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിനെത്തുന്നു. ആരാ മുങ്ങാറായി വീടിന്റെ കപ്പിത്താനാ? ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. നിന്നെ കണ്ടിട്ട് കൊറേ നാളായല്ലോട്ടെ. നമ്മള് തമ്മിൽ കണ്ടിട്ട് കുറച്ചു നാളായി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മികച്ച പ്രകടനമാണ് കേരളത്തിലെ, മികച്ച പ്രകടനമാണ്. പുന്നണി എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചിരിക്കും. നിരവധി പേര് കേരളത്തിന്റെ കോവിഡ് നിയന്ത്രണ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചത് നമ്മുടെ ഇടപെടലിനുള്ള അംഗീകാരമാണ്. എന്തല്ലോ വിളിച്ചു പറയുന്നേ എന്റെ പൊന്നണ്ണ, അതിശോക്തി പറച്ചിലും നിർത്തി ശരിക്കുള്ള കാര്യമൊന്ന് പറ. കേരളത്തിന്റെ ടെസ്റ്റിംഗ് രീതിയുടെ മേന്മ പ്രത്യേകം എടുത്തു പറഞ്ഞു. കോവിഡ് പ്രതിരോധത്തിൽ രാജ്യത്തിന് മാതൃകയായി കേരളത്തെ ഉയർത്തി കാണിച്ചു. ദുരന്തനായി പോയി. കേരളത്തിനാണ് ഏറ്റവും മികച്ച രീതിയിൽ. ഈ കപ്പൽ ആടി ഉലയുകയില്ല സർ. ഇതിനൊരു കപ്പിത്താനുണ്ട്. നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തല്ലോ വിളിച്ചു പറയുന്നേ. കുറച്ചു നാൾ മുമ്പ് ചക്ക ഒരാളുടെ തലയിൽ വീണു, അദ്ദേഹം മരിച്ചു. അദ്ദേഹം ടെസ്റ്റ് ചെയ്തപ്പോ കോവിഡ് പോസിറ്റീവ്. എന്താണ് കോസ് ഓഫ് ഡെത്ത്? കോവിഡ് ആണോ? അല്ല, അദ്ദേഹത്തിന്റെ തലയിൽ ആ ചക്ക വീണു എന്നുള്ളതാണ്. നല്ല മനുഷ്യൻ. നൂറ് രൂപയും കൊടുത്ത് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. ഇന്ത്യയിൽ തന്നെ രോഗികളുടെ എണ്ണത്തില് നമ്മള് ഒന്നാമതെത്തി. പിടിവിട്ട് പോവുകയാണ് കേരളത്തിലെ കോവിഡ് വ്യാപനം. ഇന്ത്യയിൽ ഏറ്റവും അധികം രോഗികളും രോഗവർദ്ധനവും കേരളത്തിലാണ്. ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, സത്യം പറയണം, നിനക്കിതൊക്കെ ഉണ്ടാക്കാൻ അറിയോടെ? അളിയ നീ ഡൗൺ ആവല്ലേ. ഈ കപ്പൽ ആടി ഉലയുകയില്ല സർ. സർ ഇതിനൊരു കപ്പിത്താൻ ഉണ്ട്. What is the reason that we're seeing the cases being so high in Kerala, which was initially touted as a success story? ഇനിന്ദ്രി അപ്പൻ ഞാൻ ഒരു തറ വേല കാണിക്കാൻ പോവേണ് കൂടുന്നോണം. അത് ഞങ്ങളെ എടാ ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടുക, അമ്മ ഇടിച്ച് ഊട്ടും നിന്നേക്കാം. ഓക്കെ എന്നാ ശരി, ഇനി മൂന്നാം പക്കം കാണാം. ഒരു പ്രത്യേക രീതിയിലുള്ള റിയാക്ഷൻ ഞാൻ എടുത്തു. രണ്ടാം ലോക്ഡൌൺ കാലത്ത് മാത്രം 17 ലക്ഷത്തിലേറെ പേരിൽ നിന്നായി 125 കോടിയിലേറെ രൂപയുടെ പിഴ രേഖപ്പെടുത്തി. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടുത്തരും കാണിക്കാവുന്നു. തെണ്ടികൾ